السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد വേദിയിൽ ഉള്ള സംഘടനാ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിച്ച ജീവിത വിശുദ്ധി തൗഹീദിലൂടെ എന്ന വളരെ മഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിനിൻ്റെ ഭാഗമായി കുറ്റിപ്പുറം മണ്ഡലം സംഘടിപ്പിക്കുന്ന ദഅവ സംഗമത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ശാഖകളിലും മണ്ഡലങ്ങളിലുമൊക്കെ തൗഹീദ് എത്താത്ത ധാരാളം വീടുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഏകദേശം ഒരു നൂറ്റാണ്ട് കാലമായി നമ്മൾ കേരളക്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ചെറിയ ഒരു പാരമ്പര്യമല്ല നമുക്കുള്ളത്. ഒരുപാട് സംഘടനകളും സംഘങ്ങളുമൊക്കെയുള്ള രാജ്യത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംഘടനകളിൽ നിന്നൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തെ വേർതിരിക്കുന്ന ഘടകം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം തന്നെയാണ്. 1922 കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനം മുതൽ ഇന്നോളം നമ്മുടെ ചരിത്രം, നമ്മുടെ പാരമ്പര്യം നാം എടുത്ത് പരിശോധിച്ചാൽ ഓരോ പ്രസ്ഥാനങ്ങളും അവരുടേതായ പുതിയ ആശയങ്ങളും പുതിയ ചിന്താധാരകളുമൊക്കെയായി മുന്നോട്ട് പോയപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് മുമ്പിൽ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം. അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. പലപ്പോഴും നമ്മെ ആളുകൾ ആക്ഷേപിക്കാറുള്ളത് ഇനിയും ഇതൊന്നും നിങ്ങൾക്ക് അവസാനിപ്പിക്കാറായിട്ടില്ലേ എന്നാണ്. എന്നാൽ അവരോട് നമുക്ക് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ഈ സമൂഹത്തോട് പ്രഖ്യാപിച്ച ഈ ആദർശം, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം. നാളെ പാരത്രികമായ ലോകത്ത് നമ്മുടെ മറ്റുള്ള ആരാധനാകർമ്മങ്ങൾ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ മൂല്യമുണ്ടാവണമെങ്കിൽ, വിലയുണ്ടാവണമെങ്കിൽ നമ്മുടെ വിശ്വാസം കൃത്യമായിരിക്കണം. അതുകൊണ്ട് വിശ്വാസപരമായി ആളുകളെ സമുദ്ധരിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ രീതിയിൽ നമ്മുടെ ശാഖകളെയും മണ്ഡലങ്ങളെയും ഒക്കെ സജീവമാക്കി കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. എന്തു പറഞ്ഞാലും കോവിഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലസന്മാരായി മടിയന്മാരായി ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകരുത്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് തൗഹീദാകുന്ന ദീപശിഖ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അവർക്ക് സ്വസ്ഥമായി വിശ്രമിക്കുവാനോ, അതല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത പല ആളുകളും ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. അവരേൽപ്പിച്ച ഈ ആദർശം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കരങ്ങളിലാണ്. നാം അത് കൃത്യമായി നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മളോരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാലഘട്ടം കഴിഞ്ഞു പോകും, ജീവിതത്തിൻ്റെ ഒരുപാട് തിരക്കുകൾ നമുക്കുണ്ടാകും, നമ്മുടെ കുടുംബത്തിൻ്റെയും ജോലിയുടെയും മറ്റു പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. പക്ഷെ അതിനിടയിൽ കാലം കഴിഞ്ഞു പോകും. നമ്മുടെ യുവത്വം നാളെ റബ്ബ് സുബ്ഹാനഹു തആല ചോദിക്കുന്ന സമയത്ത്, റബ്ബേ, ഞാൻ ഈ ആദർശം കൃത്യമായി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്ന് സംഘടനയ്ക്ക് മുമ്പിലല്ല റബ്ബിൻ്റെ മുമ്പിൽ പറയാൻ നമുക്ക് കഴിയണം. ഖാലു മഅദിറത്തൻ ഇലാ റബ്ബിക്കും. മറ്റുള്ള കാരണങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സംഘടനാ പണ്ഡിതന്മാരുമായി നേതാക്കന്മാരുടെ മുമ്പിൽ ഒരു പക്ഷെ നമുക്ക് പല കാരണങ്ങളും ബോധിപ്പിക്കാറുണ്ടാകും. പക്ഷേ നാം പറയുന്ന കാരണങ്ങൾ ഈ ലോകത്തെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്യുന്ന റബ്ബിൻ്റെ മുമ്പിൽ പറയാൻ കഴിയുമോ എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എങ്കിലും ഈ ആദർശം കൃത്യമായി പ്രബോധനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ ക്യാമ്പയിൻ ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിന് ISM ൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.